എന്റെ അധ്വാനത്തിന്റെ എന്റെ വിയർപ്പിന്റെയും എന്റെ കഷ്ടപ്പാടിന്റെയും എന്റെ ബാല്യം നഷ്ടപ്പെടുത്തിയതിന്റെയും ബാക്കി പത്രമാണ് ഞാൻ എന്റെ ഈ ഈ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വന്നത്. ഇവിടെ വന്ന അന്ന് മുതൽ ഇവിടുത്തെ യൂണിയൻകാരെന്ന് പറയുന്നവർ എന്നെ നിരന്തരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയും വഴക്ക് പറയുകയും എന്നെ അടിക്കാൻ വരെ അവർ വന്നു. എന്നെ ഉപദ്രവിക്കുക, ചീത്ത വിളിക്കുക. കോടിക്കണക്കിന് രൂപ ഞാൻ ലോൺ എടുത്തിട്ടാണ് ഞാൻ ഇത്രയും ഈ സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു മാർഗവുമില്ല, ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കാര്യം എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. ഇത് അങ്ങ് സർക്കാരിന് വേണ്ടി ഏറ്റെടുക്കുക. ഏറ്റെടുത്തിട്ട് എൻ്റെ കാസ്, ഇതിൻ്റെ പകുതി കാസ് ഇന്ന് മാർക്കറ്റിലേക്കാൾ കുറച്ച് കാസ് എനിക്ക് തന്നാൽ മതി. അല്ലെങ്കിൽ ഞാനും 13 വയസ്സായ എൻ്റെ മകനും എൻ്റെ ഭാര്യയും ഈ മണ്ണിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ആർക്കും ഒരു പരാതിയില്ലാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്യും. ഈ മണ്ണിൽ ഞങ്ങൾ കുഴിച്ചു മുഴുകുകയും വേണം. കഴക്കൂട്ടത്തിൽ ഷോപ്പിംഗ് മാൾ പണിയാനെത്തിയ ഒരു പ്രവാസി മലയാളിയുടെ അനുഭവമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഐ ടി നഗരമായ കഴക്കൂട്ടത്ത് ഷോപ്പിംഗ് മാൾ പണിയാനെത്തിയ നസീറിനെ തൊഴിലാളി യൂണിയനുകൾ വിരട്ടിയോടിച്ചു. കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന നസീറാണ് ഭരണപക്ഷ യൂണിയനുകളെ പേടിച്ച് പദ്ധതി ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നത്. സ്വന്തം സ്ഥലത്ത് വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നവർക്കാണ് ഈ ദുർഗതി. യൂണിയനുകളെ പേടിച്ച് സ്വന്തം വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് പ്രവാസി ായ നസീറിന്. ഷോപ്പിംഗ് മാൾ പണിയാൻ ആരംഭിച്ചതിന് പിന്നാലെ യൂണിയനുകളിൽ നിന്ന് വൻ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലേബർ കമ്മീഷൻ ഓഫീസിലും പോലീസിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നസീർ ന്യൂ ട്രിവാൻഡ്രത്തോട് പറഞ്ഞു. ഞാൻ 29 വർഷക്കാലം ഒരു പ്രവാസിയായിട്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടതിന്റെ ബാക്കി പത്രമാണിത്. എന്റെ അധ്വാനത്തിന്റെ എന്റെ വിയർപ്പിന്റെയും എന്റെ കഷ്ടപ്പാടിന്റെയും എന്റെ ബാല്യം നഷ്ടപ്പെടുത്തിയതിൻ്റെയും ബാക്കി പത്രമാണ് ഞാൻ എൻ്റെ ഈ ഈ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വന്നത്. അപ്പോഴേക്കും ഇവിടെ വന്ന അന്ന് മുതൽ ഇവിടുത്തെ യൂണിയൻകാരെന്ന് പറയുന്നവർ എന്നെ നിരന്തരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയും വഴക്ക് പറയുകയും എന്നെ അടിക്കാൻ വരെ അവർ വന്നു ഒരിക്കൽ. അതിനുശേഷം ഒരു മറ്റൊരു പ്രാവശ്യം ഒരു യൂണിയൻകാരൻ പറയുകയാണ് എന്നെ തൂക്കിയെടുത്ത് മതിലടിക്കുവാണ്. പ്രാണഭയം കൊണ്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ രാവിലെ 7 മണിക്ക് അവിടെ ചെന്നപ്പോൾ അവരൊരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഒരു വെള്ളപ്പേപ്പർ തന്നു, ഞാൻ പരാതി എഴുതി കൊടുത്തു. അവർ വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഒരു രസീത് ആവശ്യപ്പെട്ടിട്ട് പോലും തന്നില്ല. കൈപ്പറ്റി ചിട്ട് പോലും അവർ എനിക്ക് തന്നില്ല. ഇവിടെ നിന്ന് കറക്റ്റ് 2 മിനിറ്റ് നടന്നാൽ ലേബർ ഓഫീസാണ്. ഞാൻ അവിടെ പോയി ഒരു പരാതി കൊടുത്തു. അവര് എന്നിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട്, പരാതിക്കാരനായി എന്നെ മാറ്റി നിർത്തിയിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് അത് പ്രോത്സാഹനം കൊടുത്ത് അല്ലെങ്കിൽ ഈ വരുന്ന ഇൻവെസ്റ്ററെ നീയൊക്കെ തല്ലിക്കൊല്ല് എന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ലോറി തടഞ്ഞതിന് എതിരായിട്ട് ഞാൻ ഇവിടുത്തെ ക്ഷേമനിധി ബോർഡിൽ പോയി ഒരു പരാതി കൊടുത്തു. ഇന്നത് വരെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. 30-ാം തീയതിയാണ് കൊടുത്തത്, ജൂൺ 30-ാം തീയതിയാണ് ഞാൻ കൊടുത്തത്. ഇതേവരെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണമോ കാര്യങ്ങളോ അവർ നടത്തിയിട്ടില്ല. പിന്നെ ഇതിലെ ഒരുത്തൻ എന്നെ ഈ മതിലെ എടുത്ത് അടിച്ചെന്ന് പറയുന്ന അവനെതിരായിട്ട് ഞാൻ 26-ാം തീയതി ഞാൻ അവിടുത്തെ ACP നേരിൽ കണ്ട് ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ചിട്ടും അദ്ദേഹം എൻ്റെ പേരും മറ്റുമൊക്കെ എഴുതി വെച്ചിട്ട് ആ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെയും ചെയ്തിട്ടില്ല. ഈ അതിനു മുൻപ് നിരന്തരം എന്നെ ഇവർ ഭീഷണിപ്പെടുത്തി. ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പിക്കപ്പിൽ 600 രൂപയുടെ വേസ്റ്റുകൾ, അതായത് മില്ലിൽ നിന്നും കളയുന്ന വേസ്റ്റുകൾ, ഇതിൻ്റെ കുറ്റികളും മറ്റും അടിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതിനെ സമ്മതിച്ചില്ല. അവർ തിരിച്ചയച്ചു. ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണത്. എന്നിട്ട് ഇന്നലെ വളരെ വൈകി ഞാൻ ലോഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ് ഈ ഇതൊക്കെ. എന്നിട്ട് രാത്രി 8 മണിക്ക് വന്നിട്ട് അവർ തടഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇറക്കാൻ സമ്മതിച്ചില്ല. 8 മണിക്ക് എവിടത്തെ യൂണിയനാണ് ഇവിടെ ഉള്ളത്? അതായത് മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കുക എന്നുള്ളത് കൊണ്ട് ഇവർ ഈ പ്രദേശങ്ങളിലൊക്കെ പതുങ്ങി ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും വരികയോ എടുക്കുകയോ നോക്കുകയോ ചെയ്യണമെങ്കിൽ വളയുക, എന്നെ ഉപദ്രവിക്കുക, ചീത്ത വിളിക്കുക. ഈ കാണുന്ന 60 ഷീറ്റ് 8 ഇഞ്ച് 8 അടി നീളവും 4 അടി വീതിയുമുള്ള ഒരു ഷീറ്റ് ഇറക്കുന്നതിന് 21 രൂപയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. 21 രൂപ ഒരു ചോദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഷീറ്റ് മുഴുവൻ ഇറക്കുമ്പോഴത്തേക്ക് അവർക്ക് 13,000 രൂപ കൂലി, അരമണിക്കൂറത്തെ ജോലിയേ ഉള്ളൂ. 13,000 രൂപ കൂലി എങ്ങനെ ഈ രാജ്യത്ത് ഈ മണ്ണിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? 29 വർഷക്കാലം ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ബാക്കിയാണിത്. എനിക്ക് വേണമെങ്കിൽ ഗൾഫിൽ തന്നെ തുടർന്നൊരു ബിസിനസ് ചെയ്യാനുള്ള എല്ലാ വഴിയും എല്ലാ പ്രോത്സാഹനം എനിക്കവിടെ കിട്ടും എന്നിരിക്കവേ പോട്ടെ, നമ്മുടെ നാട്ടുകാരാണല്ലോ, അവർക്കും ജീവിച്ചോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 8 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. ഞാൻ ഒരു 3-3.5 കോടി രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ലോണാണ്.
ആ ലോൺ ഇനി എനിക്ക് ഞാൻ എങ്ങനെ തിരിച്ചടയ്ക്കും, ഞാൻ എനിക്ക് ഇത് എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇത് കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഒരു കാര്യം ചെയ്യുക, ഇത് സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രീസിൻ്റെ ശരിയായിട്ടുള്ള റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, അതും ഈ ഭൂമിയുടെ വില എന്തെന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഏതെങ്കിലും രാജ്യത്ത് പ്രയാണം ചെയ്തോളാം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. 60-61 വയസ്സ് കഴിഞ്ഞ ഒരു പൗരനാണ് ഈ എൻ്റെ മകൻ്റെ പ്രായം പോലും ഇല്ലാത്ത ഈ യൂണിയൻകാരൻ വന്നിട്ട് എന്നെ കാലവാരത്തൂക്കി മതിലടിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സംസ്കാരം എന്താണെന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാർ, ഈ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ വിഹിതം ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ മനസ്സിലാക്കണം. ഇതാണ് ഇവിടുത്തെ സംസ്കാരം. ഇവിടുത്തെ കുറച്ച് ആൾക്കാരെ എങ്ങനെയെങ്കിലും പടച്ചു വിട്ടിട്ട് ആൾക്കാരെ തോളിൽ കുതിര കയറാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ യൂണിയൻ എന്നും പറഞ്ഞിട്ട് നടക്കുന്നത്. എന്നിട്ട് പറയാണ് ഈ ഞങ്ങളുടെ ഈ ഉടുപ്പിൻ്റെ വില അറിയാമോ എന്നല്ലേ എൻ്റെ ചെറുമോൻ്റെ പ്രായമില്ലാത്ത ഒരു തന്നെ ചോദിക്കുന്ന ഒരു യൂണിയൻകാരൻ. ഞാൻ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഡി ജി പിയേക്കാളും മുകളിലാണോ എന്ന് അവനോട് ചോദിച്ചാൽ പറഞ്ഞ അതിനും മേളിലാണ് എന്ന് പറയുന്നുണ്ട്. ഇതെന്ത് സംസ്കാരമാണ് ഈ നാട്? 29 വർഷക്കാലം ഗൾഫിൽ നിന്നിട്ട് അവിടുത്തെ പൗരന്മാരിൽ ഒരാൾ പോലും എന്നെ എടാന്നോ നീ എന്നോ വിളിച്ചിട്ടില്ല. ഇവിടെ ഉള്ളവ അടിക്കാൻ വരുന്നുണ്ട്, മുഖത്ത് ചൂണ്ടിക്കൊണ്ട് എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഞാൻ ലോൺ എടുത്തിട്ടാണ് ഞാൻ ഇത്രയും ഈ സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു മാർഗവുമില്ല, ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗമില്ല. നിങ്ങൾ ഈ നോക്കൂ, ഒരു ഇവിടെ ഒരു വണ്ടി അവിടെ വണ്ടി, ഈ സാധനം ഇറക്കാനില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കാര്യം എനിക്ക് ബോധിപ്പിക്കാനുണ്ട്, ഇത് അങ്ങ് സർക്കാരിന് വേണ്ടി ഏറ്റെടുക്കുക. ഏറ്റെടുത്തിട്ട് എൻ്റെ കാശ്, ഇതിൻ്റെ പകുതി കാശ് ഇന്ന് മാർക്കറ്റിലേക്കാൾ കുറച്ച് കാശ് എനിക്ക് തന്നാൽ മതി. അല്ലെങ്കിൽ ഞാനും 13 വയസ്സായ എൻ്റെ മകനും എൻ്റെ ഭാര്യയും ഈ മണ്ണിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ആർക്കും ഒരു പരാതിയില്ലാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്യും. ഈ മണ്ണിൽ ഞങ്ങൾ കുഴിച്ചു മൂടുകയും വേണം.